ഹിബിസ്കസ് സബ്ഡാറിഫ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന റോസ് അല്ലേ, അതായത് പുളിവെണ്ട, മാൽവേസി കുടുംബത്തിൽപ്പെട്ട ഒരു കുറ്റിച്ചെടിയാണ്. ഇറാനിൽ ഇത് സാധാരണയായി പുളിച്ച ചായ എന്നാണ് അറിയപ്പെടുന്നത്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിൽ റോസലിൻ റെഡ് സോറൽ എന്നാണ് വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ ആഫ്രിക്കയിൽ നിന്നും വെസ്റ്റ് ഇൻഡീസ്, ട്രിനിഡാഡ്, ടൊബാഗോ തുടങ്ങിയ കരീബിയൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഇത് ഇപ്പോൾ ഉഷ്ണമേഖലാ ഉപോഷ്ണമേഖലാ പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് ഇന്ത്യയിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലും സാധാരണയായി കൃഷി ചെയ്യുന്നു. നൂറ്റാണ്ടുകളായി ഈ ചെടി ഭക്ഷ്യ ചികിത്സാ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു വരുന്നു. പുളിവെണ്ടയുടെ ഭക്ഷ്യ ഉപയോഗം, പാരമ്പര്യ വൈദ്യ ഉപയോഗം എന്നിവയൊക്കെയാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. കൂടാതെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും ലൈക്കായോ കമൻ്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ ഭക്ഷ്യ ഉപയോഗത്തെ പറ്റി നോക്കാം. ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിൽ സാധാരണയായി അച്ചാർ ഉണ്ടാക്കി കാണപ്പെടുന്നു. ബീഹാറിലും ഝാർഖണ്ഡിലും പ്രാദേശിക ഭാഷയിൽ കുദ്രം എന്ന് ഇതറിയപ്പെടുന്നു. ഇതിന്റെ പഴത്തിന്റെ ദളങ്ങൾ ചട്നിക്ക് ഉപയോഗിക്കുന്നു. ഇത് രുചിയും മധുരവുമുള്ള ഒരു വിഭവമാണ്. സപുതാര മേഖലയിൽ, അതായത് മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ് അതിർത്തികളിൽ, അവിടുത്തെ പ്രാദേശിക ഭാഷയിൽ ഇതിനെ കത്തേ ഫുലെ എന്ന് വിളിക്കുന്നു. ഇതിന്റെ ഇലകൾ, ഉപ്പ്, വെളുത്തുള്ളി എന്നിവ ചേർത്ത് ഒരു ചട്നിയും അതിൽ ഭാജിയും ചേർത്ത് ജോബർ അല്ലെങ്കിൽ ബജ്ര ഉണ്ടാക്കി ബക്വ എന്ന പരന്ന റൊട്ടി എന്നിവയും ചേർത്ത് കഴിക്കുന്നു. ഇത് അവിടുത്തെ അധിവസിക്കുന്ന ആദിവാസി സമുദായത്തിന്റെ പ്രഭാത ഭക്ഷണമാണ്. ബർമീസ് പാചക രീതിയിലും ഇത് വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. മേഘാലയയിലെ ഗാരോ കുന്നുകളിൽ ഇത് ഗാൾഡ എന്നറിയപ്പെടുന്നു. ഇത് പന്നിയിറച്ചി, ചിക്കൻ, മത്സ്യം എന്നിവ ഉപയോഗിച്ച് തിളപ്പിച്ച് കഴിക്കുന്നു. മഴക്കാലത്തിന് ശേഷം അവർ ഇതിന്റെ ഇലകൾ ഉണക്കി പൊടിച്ചെടുക്കുന്നു. തുടർന്ന് ശൈത്യകാലത്തെ അരിപ്പൊടി പായസത്തിൽ പാചകം ചെയ്യാൻ സൂക്ഷിക്കുന്നു. ഇതിനെ ഗാൾഡ ഗിസിപുര എന്നറിയപ്പെടുന്നു. മേഘാലയത്തിലെ ഖാസി കുന്നുകളിൽ പ്രാദേശികമായി ഈ ചെടി ജാജു എന്നറിയപ്പെടുന്നു. അവിടെ ഇതിന്റെ ഇലകൾ പ്രാദേശികമായി ഉപയോഗിച്ചു വരുന്നു. ഇത് ഉണക്കിയതും ഫ്രഷുമായ മത്സ്യത്തോടൊപ്പം പാചകം ചെയ്യുന്നു. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ബോഡോകളും മറ്റ് തദ്ദേശീയരായ ആസാമി സമൂഹങ്ങളും ഇതിന്റെ ഇലകൾ മത്സ്യം, ചെമ്മീൻ, പന്നിയിറച്ചി, പച്ചക്കറി എന്നിവയോടൊപ്പം പാചകം ചെയ്യുന്നു. ഇത് ഇവർക്കിടയിലെ ഒരു ഇഷ്ട വിഭവമാണ്. ഇത് അവർ കറവി അല്ലെങ്കിൽ കർ എന്ന് വിളിക്കുന്ന നേറ്റീവ് ലേ ചേർക്കുന്നത് അതിന്റെ എരിവ് കുറയ്ക്കാനും രുചി കൂട്ടാനുമാണ്. ആന്ധ്ര പാചക രീതികളിൽ ഇതിനെ ഗോങ്കുര എന്ന് വിളിക്കുന്നു. അവരുടെ പാചകങ്ങളിൽ വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന ഒരു ഇനമാണ് പുളിവെണ്ട. ഇലകൾ പയറിനൊപ്പം ആവിയിൽ പരിപ്പും ചേർത്ത് വേവിച്ചു കഴിക്കുന്ന ഒരു വിഭവവും അവർ വ്യാപകമായി ഉപയോഗിച്ചു കണ്ടുവരുന്നു. ഇതിന്റെ വറുത്ത ഇലകൾ സുഗന്ധവ്യഞ്ജനവുമായി കലർത്ത് ഗോങ്കുര പച്ചടി ഉണ്ടാക്കി മറ്റൊരു തനതായ വിഭവം ഉണ്ടാക്കുന്നു. ഇത് ആന്ധ്രയിലെയും തെലുങ്കാനയിലെയും ഒരു പ്രശസ്ത വിഭവമാണ്. ഇതിനെ എല്ലാ ആന്ധ്ര ഭക്ഷണങ്ങളുടെയും രാജാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മണിപ്പൂരിൽ ഇതിനെ സൗഗ്രി എന്ന് വിളിക്കുന്നു. ഇത് അവിടെ ഒരു പച്ചക്കറിയായി ഉപയോഗിക്കുന്നു. ചില ഔഷധങ്ങളും ഉണക്കമീനും ചേർത്ത് തിളപ്പിച്ച് എണ്ണയില്ലാതെ പാചകം ചെയ്യുന്ന ഇത് മണിപ്പൂരുകാരുടെ ഒരു പ്രിയപ്പെട്ട വിഭവമാണ്. അതുകൊണ്ട് മണിപ്പൂരിലെ മിക്കവാറും എല്ലാ വീടുകളിലും ഈ ചെടിയുണ്ട്. മ്യാൻമറിൽ ഇവയുടെ പച്ച ഇലകളാണ് ചിൻബോങ് ക്യാവ് കറിയിലെ പ്രധാന ചേരുവ. പുളിവെണ്ടയുടെ ഇലകൾ വെളുത്തുള്ളി, ഉണങ്ങിയ ചെമ്മീൻ അല്ലെങ്കിൽ ഫ്രഷ് ചെമ്മീൻ എന്നിവ ഉപയോഗിച്ച് വറുത്തതോ മറ്റു മത്സ്യം ഉപയോഗിച്ച് വേവിച്ചുമാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഇലകളും ഉണക്കിയ ചെമ്മീൻ സ്റ്റോക്കും ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു ലഘു സൂപ്പും അവിടുത്തെ ഒരു ജനപ്രിയ ഇനമാണ്. ചൈനയും തായ്ലൻഡുമാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉൽപാദകരും ലോക വിപണനത്തിന്റെ ഭൂരിഭാഗവും നിയന്ത്രിക്കുന്നതും. സുഡാൻ, നൈജീരിയ എന്നിവിടങ്ങളിൽ നിന്നാണ് ലോകത്തിലെ ഏറ്റവും മികച്ച റോസല്ലേ വരുന്നത്. മെക്സിക്കോ, ഈജിപ്ത്, സെനഗൽ, ടാൻസാനിയ, മാലി, ജമൈക്ക എന്നിവയും പ്രധാന ഉൽപാദകരാണ്. എന്നാൽ ഇവരുടെ ഉൽപാദനം കൂടുതലും ആഭ്യന്തരമായാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രത്യേകിച്ച് ഗംഗ ഡെൽറ്റ മേഖലകളിൽ പച്ചക്കറി നാരുകൾക്കായി ഇത് കൃഷി ചെയ്യുന്നു. ഈ പ്രദേശത്ത് ഇതിനെ മെസ്ത എന്നാണ് വിളിക്കുന്നത്. ഇതിന്റെ നാരുകളിൽ ഭൂരിഭാഗവും പ്രാദേശികമായി ഉപയോഗിക്കുന്നു. വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന പ്രകൃതിദത്ത നാരുകളിൽ വലിയ ഡിമാൻഡാണ് ഈ നാരുകൾക്കുള്ളത്. ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് ജാരിറ്റോസ് US വളരെ വ്യാപകമായി കണ്ടെത്താൻ കഴിയും. ഇതുപോലെ തന്നെ US ഹിബിസ്കസ് കൂളർ എന്നറിയപ്പെടുന്ന ഒരു പാനീയം ചായയിൽ നിന്ന് നിർമ്മിക്കുന്നു. മധുര പലഹാരത്തോടൊപ്പം ചിലപ്പോൾ ആപ്പിൾ, മുന്തിരി, നാരങ്ങാ നീര് എന്നിവ ചേർത്താണ് ഇത് നിർമ്മിക്കുന്നത്. ചില ജ്യൂസ് കമ്പനികളാണ് ഈ പാനീയം വിൽക്കുന്നത്. അടിമകളുടെ വിമോചനത്തിന്റെ ആഘോഷമായ ജൂൻടീത്ത് ഉൾപ്പെടെയുള്ള സാമൂഹിക അല്ലെങ്കിൽ കുടുംബ സമ്മേളനങ്ങളിൽ ആഫ്രിക്കൻ അമേരിക്കക്കാർ പലപ്പോഴും ഇതിന്റെ പഴത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന പാനീയങ്ങൾ ഉപയോഗിക്കുന്നു. ഈ സംസ്കാരത്തിൽ ചുവന്ന പാനീയം പ്രചാരത്തിലുണ്ട്.
കാരണം ഇത് പൂർവികരായ പശ്ചിമ ആഫ്രിക്കൻ ആഫ്രിക്കൻ അമേരിക്കൻ സംസ്കാരത്തിനുള്ള അംഗീകാരമാണ്. യു കെയിലും കരീബിയൻ ഏഷ്യൻ ഗ്രോസറുകളിൽ ഉണങ്ങിയ കാലിസുകളും റെഡിമെയ്ഡ് തവിട്ട് നിറത്തിലുള്ള സിറപ്പും വ്യാപകമായും വില കുറഞ്ഞും ലഭ്യമാണ്. ക്രിസ്തുമസ് ന്യൂഇയർ പാനീയങ്ങൾ ഉണ്ടാക്കുന്നതിനായി പ്രധാനമായും ഡിസംബർ ജനുവരി മാസങ്ങളിൽ പുതിയ കാലിസുകൾ ഇറക്കുമതി ചെയ്യുന്നു. ഇവ പലപ്പോഴും റം ഉപയോഗിച്ച് കോക്ടെയിലാക്കി മാറ്റുന്നു. ഇത് വളരെ പെട്ടെന്ന് നശിക്കുന്ന ഭക്ഷ്യവസ്തു ആയതിനാൽ ഇറക്കുമതി ചെയ്ത ഉടൻ തന്നെ ഉപയോഗിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഫംഗസ് ബാധിച്ച് ചീഞ്ഞുപോകും. അതുകൊണ്ടാണ് ഒരു നിശ്ചിത ടൈമിൽ ഇത് ഇറക്കുമതി ചെയ്യുന്നത്. ആഫ്രിക്കയിൽ പ്രത്യേകിച്ച് സഹേൽ തെരുവിൽ വിൽക്കുന്ന പഞ്ചസാര അടങ്ങിയ ഹെർബൽ ടീ ഉണ്ടാക്കാൻ ഇത് സാധാരണയായി ഉപയോഗിക്കുന്നു. അവിടെ ഇതിന്റെ ഉണങ്ങിയ പൂക്കൾ എല്ലാ വിപണിയിലും കാണാം. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിൽ ഇറ്റാലിയൻ കോളനിയിൽ പ്രചരിച്ച ഒരു പ്രധാന ഉൽപ്പന്നമായിരുന്നു റോസെല്ലെ ടീ. തായ്ലൻഡിൽ റോസെല്ലെ പൊതുവെ ഒരു കൂൾ ഡ്രിങ്ക് ആയിട്ടാണ് കുടിക്കുന്നത്. ഈ പാനീയം അവർ വീഞ്ഞാക്കിയും മാറ്റാറുണ്ട്. ഇതിന്റെ പൂക്കൾ ഓസ്ട്രേലിയയിൽ ഒരു രുചികരമായ ഉൽപ്പന്നമായി സിറപ്പിൽ വൈൽഡ് ഹിബിസ്കസ് പൂക്കളായി വിൽക്കുന്നു. പാചകങ്ങളിൽ ആഡ് ചീസുകളിലും ഇത് ഉൾപ്പെടുത്തുന്നു. ബ്രൈ ഉപയോഗിച്ച് ചുട്ടുപഴുപ്പിച്ച ബാഗറ്റ് കഷ്ണങ്ങളിൽ ഇത് ഉൾപ്പെടുത്തുന്നു. ഷാമ്പെയിൻ ചേർക്കുന്നതിന് മുമ്പ് ഷാമ്പെയിൻ ഫ്ലൂട്ടിൽ 1+1 അല്പം സിറപ്പും വയ്ക്കുന്നു. ടാൻസാനിയയിലെ ഡാഡോമയിൽ റോസെല്ലെ വൈൻ ചായ എന്ന പേരിൽ പ്രശസ്തമായ റോസെല്ലെ ജ്യൂസ് ഉണ്ടാക്കുന്നു. സോറൽ മെക്സിക്കോയിലും മധ്യ അമേരിക്കയിലും സാധാരണയായി ഉപയോഗിക്കുന്ന വില കുറഞ്ഞ പാനീയങ്ങളിലൊന്നാണ് അഗ്വാസ് ഫ്രിസ്കസ്. ഇവ സാധാരണയായി ഫ്രഷ് പഴങ്ങൾ, ജ്യൂസുകൾ അല്ലെങ്കിൽ പഴങ്ങളുടെ സത്തുകൾ എന്നിവയിൽ നിന്നാണ് നിർമ്മിക്കുന്നത്. US മെക്സിക്കൻ റെസ്റ്റോറൻറ്റിൽ ഈ പാനീയം ജമൈക്ക എന്ന സ്പാനിഷ് ഉച്ചാരണത്തിൽ അറിയപ്പെടുന്നു. ട്രിനിഡയിലും ടോംബോഗാഡിലും ഇത് വളരെ പ്രചാരത്തിലുണ്ട്, പ്രത്യേകിച്ച് ക്രിസ്തുമസ് കാലത്ത്. ഇഞ്ചി, ക്രാമ്പു, ബേലീഫ് എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന ഒരു സീസൺ പാനീയം എന്ന നിലയിലാണ് ഇത് ജനപ്രിയമാകുന്നത്. ഖാന, മാലി, മൗറിറ്റാനിയ, സെനഗൽ, ഗാംബിയ, ബുർക്കിന ഫാസോ, ഐവറി കോസ്, ബെനിൻ കാലിസസ് എന്നിവിടങ്ങളിൽ സാമൂഹ്യ പരിപാടികളിൽ ഒരു ജനപ്രിയ ഇനമാണ് ഇത് ഉപയോഗിച്ചുണ്ടാക്കുന്ന തണുത്ത പാനീയങ്ങൾ. ഇത് പലപ്പോഴും തയ്യാറാക്കുന്നത് പുതിനയിലകൾ, അലിയുന്ന മെന്തോൾ മിഠായി അല്ലെങ്കിൽ പഴങ്ങളുടെ സുഗന്ധം എന്നിവ കലർത്തിയാണ്. സുഡാനിൽ ഉപയോഗിക്കുന്ന ഒരു വിഭവമാണ് കർക്കിടോ. തേങ്ങാനീരും ചേർത്ത് ഫ്രിഡ്ജിൽ ഒരു രാത്രി മുഴുവൻ തണുത്ത വെള്ളത്തിൽ ഇതിന്റെ പൂക്കൾ കുതിർത്തുണ്ടാക്കുന്ന ഒരു ശീതള പാനീയമാണിത്. പൂക്കൾ അരിച്ചെടുത്ത ശേഷം ഐസ് ക്യൂബുകൾ ഉപയോഗിച്ചോ അല്ലാതെയോ ആണ് ഇത് കഴിക്കുന്നത്. ലെബനിൽ വറുത്ത പൈൻ പരിപ്പ് ചിലപ്പോൾ ഇതിനായി ചേർക്കാറുണ്ട്. സോബോ എന്നറിയപ്പെടുന്ന ഉന്മേഷദായകമായ പാനീയം ഉണ്ടാക്കാൻ നൈജീരിയയിൽ ഈ ചെടിയുടെ കായകൾ ഉപയോഗിക്കുന്നു. പൈനാപ്പിൾ, തണ്ണിമത്തൻ എന്നിവയുടെ ചാറുകൾ അതിൽ ചേർക്കുന്നു. ഈ പാനീയത്തിൽ ചിലപ്പോൾ ഇഞ്ചിയും ചേർക്കാറുണ്ട്. മാലിയിൽ ഇതിന്റെ ഉണങ്ങിയതും പൊടിച്ചതുമായ ഇലകൾ ഡിജിസിമ എന്നറിയപ്പെടുന്നു. സോങ്ഹോയ് പാചക രീതികളിലും ടിംബ കടുംഗാവോ പ്രദേശങ്ങളിലും അവയുടെ സമീപ പ്രദേശങ്ങളിലും സാധാരണയായി ഇത് ഉപയോഗിക്കുന്നു. അവരുടെ രണ്ട് വിഭവങ്ങളിലെ പ്രധാന ചേരുവയാണ് പുളിവെണ്ട. ഒന്നാമത്തെ വിഭവം ഡിജിസിമ ഗൗണ്ട്. ഇത് അരിയും ഈ ഇലയും ആട്ടിറച്ചിയും അടങ്ങിയ ചാറിൽ പാചകം ചെയ്യുന്നു. മറ്റേ വിഭവത്തെ ഡിജിസിമ മാഫെ എന്ന് വിളിക്കുന്നു. ഇത് ഈ ഇലകൾ തക്കാളി സോസിൽ ആട്ടിറച്ചി ചേർത്ത് പാചകം ചെയ്യുന്നു. കരീബിയൻ പ്രദേശത്ത് ഇതിന്റെ പഴത്തിൽ നിന്ന് ഒരു പാനീയം നിർമ്മിക്കുന്നു. ഇതിന്റെ വിത്തിൽ നിന്നും കായകൾ നീക്കം ചെയ്ത് 8 മുതൽ 10 മിനിറ്റ് വരെ ഇതിന്റെ പച്ചപ്പഴങ്ങളോ ഉണങ്ങിയ പഴങ്ങളോ വെള്ളത്തിൽ പഞ്ചസാര ചേർത്ത് തിളപ്പിച്ച് തയ്യാറാക്കുന്നു. തിളയ്ക്കുമ്പോൾ ബേലീഫോ ഗ്രാമ്പുവോ ചേർക്കുന്നു. ഇത് സാധാരണ തണുപ്പിച്ചാണ് ഉപയോഗിക്കുന്നത്. സെൻട്രൽ നൈജീരിയയിലെ ടീവ് ഗോത്രത്തിൽ ഈ ചെടിയെ ആഷ്വ എന്നും അതിന്റെ കായെ ആഗ്മന്റെ ആഷ്വ എന്നും വിളിക്കുന്നു. ഇത് പ്രധാനമായും 3 രൂപത്തിൽ അവർ സൂപ്പായി ഉപയോഗിക്കുന്നു. ഇലകൾ ഒന്നുകിൽ വേവിച്ചോ അല്ലെങ്കിൽ ആവിയിൽ വേവിച്ച് പൊടിച്ചോ കല്ലിൽ ചതച്ചോ ആണ് ഇത് തയ്യാറാക്കുന്നത്. ഈ വിഭവത്തിനെ അവർ ടാങ് എന്നാണ് വിളിക്കുന്നത്. ചെറുതായി പുളിപ്പുള്ള ഈ വിഭവം ആ സംസ്കാരത്തിലെ ഒരു സ്വാദിഷ്ട വിഭവമാണ്. ഇതിന്റെ ഇലകളും കായകളുടെ പുറന്തൊലിയും ചേർത്ത ഒരു സൂപ്പും പാചകം ചെയ്യുന്നു. ഇതിന്റെ കായകളുടെ പുറന്തൊലി അപൂർവമായി മാത്രമേ പാകം ചെയ്യപ്പെടുന്നുള്ളൂ. പകരം ഇത് വേവിച്ച് ഇതിൽ നിന്ന് ലഭിക്കുന്ന സത്ത് തണുപ്പിച്ച് കുടിക്കുന്നു. അതിൽ പഞ്ചസാര ചേർക്കുമ്പോൾ ചായയോ സോഡയോ പോലുള്ള ഒരു രൂപം ഇതിലുണ്ടാകുന്നു. ഇതിനെ സോബോ എന്നറിയപ്പെടുന്നു. ഫിലിപ്പീൻസിൽ ചിക്കൻ വിഭവമായ ടിനോലയ്ക്ക് പുളി ചേർക്കാൻ ഇതിന്റെ ഇലകളും പൂക്കളും ഉപയോഗിക്കുന്നു. വിയറ്റ്നാമിൽ ഇതിന്റെ ഇളം ഇലകളും തണ്ടുകളും പഴങ്ങളും മത്സ്യം അല്ലെങ്കിൽ ഈൽ എന്നിവ ഉപയോഗിച്ച് സൂപ്പ് പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്നു. കേരളം പോലുള്ള ഭൂപ്രദേശങ്ങളിൽ പല മത്സ്യ വിഭവങ്ങളും പാചകം ചെയ്യാൻ ഇതിന്റെ കായകളുടെ പുറന്തണ്ട് ഉപയോഗിച്ച് കണ്ടുവരുന്നു. കൂടാതെ അച്ചാർ ഉണ്ടാക്കാനും കറികളിൽ പുളിരസത്തിനും ഉപയോഗിച്ച് കണ്ടുവരുന്നു. പുളിവെണ്ടയുടെ ഇളം തണ്ടും ഇലകളും ഉപ്പും പച്ചമുളകും ചേർത്തരച്ച് ചട്നി ഉണ്ടാക്കി ഉപയോഗിച്ച് കാണാറുണ്ട്. നിറവും സവിശേഷമായ രുചിയും ചേർക്കാൻ സലാഡുകളിലോ സൽക്കകളിലോ അരിഞ്ഞ പുളിവെണ്ടയുടെ കായകൾ ഉപയോഗിക്കാം. ഇതിന്റെ ചുവപ്പ് നിറം ഈ വിഭവങ്ങൾക്ക് ദൃശ്യഭംഗി വർദ്ധിപ്പിക്കും. സോർബെറ്റുകൾ, ഐസ്ക്രീമുകൾ, ഫ്രൂട്ട് സലാഡുകൾ തുടങ്ങിയ മധുര പലഹാരങ്ങളിലും ഇത് ഉൾപ്പെടുത്താം.
പല വിഭവങ്ങൾക്കും ആകർഷകമായ അലങ്കാരവും നിറവും നൽകാൻ ഇത് പഞ്ചസാരയിൽ പൊതിഞ്ഞ് മധുരവും പുളിയുമുള്ള ഒരു ട്രീറ്റ് ഉണ്ടാക്കി കാൻഡി ചെയ്യാം. പാചക ആവശ്യത്തിന് ഇത് ഉപയോഗിക്കുമ്പോൾ ഈ ചെടിയുടെ ഭാഗങ്ങൾ നന്നായി കഴുകി വൃത്തിയാക്കിയെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇനി ഇതിൻ്റെ വൈദ്യ ഉപയോഗത്തെപ്പറ്റി നോക്കാം. ക്രാൻബെറി ജ്യൂസിനോട് സാമ്യമുള്ള രുചിയാണ് ഇതിൻ്റെ ഹെർബൽ ടീക്ക്. അതിന് മധുരത്തിനായി പഞ്ചസാരയോ തേനോ ചേർക്കാം. കൂടാതെ രുചിക്കായി നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് കറുകപ്പെട്ട ഗ്രാമ്പൂ, ഇഞ്ചി തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങളും ഉൾപ്പെടുത്താം. കഫീൻ രഹിത ഈ കെർബൽ ട്രീ ആരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യും. ആർത്തവവേദന, മലബന്ധം എന്നിവയ്ക്ക് ഇതിൽ നിന്നും തയ്യാറാക്കുന്ന ഔഷധം ആശ്വാസം നൽകും. ആർത്തവ സമയത്തുണ്ടാകുന്ന മൂഡൌട്ട്, വിഷാദം, അമിത ഭക്ഷണം തുടങ്ങി ആർത്തവത്തിന്റെ മറ്റു ലക്ഷണങ്ങൾ കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഇതിന്റെ ടീയിൽ അസ്കോർബിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇതാണ് വൈറ്റമിൻ സി. അത് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നതിനും ഉത്തേജിപ്പിക്കുന്നതിനും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു പ്രധാന പോഷകമാണ് വൈറ്റമിൻ സി. ഇതിന്റെ ഉണങ്ങിയതോ ഫ്രഷോ ആയ പുഷ്പത്തിലും വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. അത് ജലദോഷവും പനിയും തടയുന്നു. വിരുദ്ധ ബാഹ്യാവിഷ്കാര ഗുണങ്ങളും ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളും പനി മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകൾ ചികിത്സിക്കാനും ഉപയോഗിക്കുന്നു. അതിന്റെ പ്രധാന കാരണം ഇതിന്റെ തണുപ്പിക്കൽ സ്വഭാവമാണ്. ഇത് ദഹനത്തെ സഹായിക്കുന്നു. ഇതിന്റെ പഴത്തിലെ വിത്ത് ഡൈ യൂറിക് ടോണിക് ഗുണങ്ങൾക്ക് പേര് കേട്ടതാണ്. അത് മൂത്രവിസർജനവും മലവിസർജനവും വർദ്ധിപ്പിക്കുന്നു. മലബന്ധം ചികിത്സിക്കുന്നതിനും വൻകുടൽ ക്യാൻസർ തടയുന്നതിനും സഹായിക്കും. ഇതിന്റെ ടീ ശരീരഭാരം കുറയ്ക്കാൻ നല്ലതാണ്. നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിൽ പഞ്ചസാരയും അന്നജവുമാണ് കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. അതിൽ നിന്നും നിങ്ങളുടെ ശരീരഭാരം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇതിന്റെ സത്ത് അന്നജത്തിന്റെയും ഗ്ലൂക്കോസിന്റെയും ആഗിരണം കുറയ്ക്കുകയും ശരീരഭാരം ലഘൂകരിക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്ന് ചില ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. അതിന്റെ പ്രധാന കാരണം കാർബോഹൈഡ്രേറ്റും അന്നജവും ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന അമൈലേസിന്റെ ഉൽപ്പാദനത്തെ തടയുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ചായ ശരീരഭാരം കുറയ്ക്കുന്ന പല ഉൽപ്പന്നങ്ങളിലും കാണുന്നു. ഫ്ലവനോയിഡുകൾ പോലുള്ള ആന്റി ഡിപ്രസന്റ് ഗുണങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ നാഡീവ്യവസ്ഥകളെ ശാന്തമാക്കാൻ സഹായിക്കുന്നു. ശരീരത്തിനും മനസ്സിനും ശാന്തമായ ഒരു സംവേദനം സൃഷ്ടിച്ചുകൊണ്ട് ഉത്കണ്ഠയും വിഷാദവും കുറയ്ക്കാൻ അത് സഹായിക്കുന്നു. ഇതിന്റെ ടീയിൽ ഹിബിസ്കസ് പ്രോട്ടോകാറ്റക്വിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇതിന് ആന്റി ട്യൂമർ, ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളുണ്ട്. തായ്വാനിലെ തായ് ചുങ്ങിലുള്ള ചുങ്ഷാൻ മെഡിക്കൽ ആൻഡ് ഡെന്റൽ കോളേജിലെ ഡിപ്പാർട്ട്മെന്റും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോകെമിസ്ട്രിയും ചേർന്ന് നടത്തിയ ഒരു പഠനം സൂചിപ്പിക്കുന്നത് ഹിബിസ്കസ് അപ്പോപ്റ്റോസിസിനെ പ്രേരിപ്പിച്ചുകൊണ്ട് ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ മന്ദഗതിയിലാക്കുന്നു എന്നാണ്. ഇത് സാധാരണയായി പ്രോഗ്രാഡ് സെൽ ഡെത്ത് എന്ന് പറയുന്നു. ചുമ, ജലദോഷം, പനി എന്നിവയുടെ ചികിത്സയ്ക്ക് ഇത് നല്ലതാണ്. ഇതിന്റെ പൂക്കളിൽ ഏകദേശം 6 മുതൽ 7 മില്ലിഗ്രാം വരെ വൈറ്റമിൻ സിയുടെ രൂപമായ അസ്കോർബിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളിൽ ഒന്നാണ്. അതിനോടൊപ്പം ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളും ഇതിനുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ചുമയും ജലദോഷവും ചികിത്സിക്കാൻ കഴിയുന്ന ഒരു സപ്ലിമെന്റായി ഇതിന്റെ ചായ പലപ്പോഴും ഉപയോഗിക്കുന്നു. ഇതിന്റെ തണുപ്പിക്കൽ പ്രഭാവം കാരണം ഇത്തരം അസുഖങ്ങൾക്കൊപ്പം ഉണ്ടാകുന്ന അസ്വസ്ഥത കുറയ്ക്കുന്നതിന് ഇത് പ്രത്യേകിച്ച് ഫലപ്രദമാണ്. ബ്ലഡ് പ്രഷർ മാനേജ്മെന്റ് 2008 നവംബറിൽ പ്രസിദ്ധീകരിച്ച അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ റിപ്പോർട്ട് പ്രകാരം ഇതിന്റെ ചായ കഴിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കുമെന്ന് പറയുന്നു. സമയദൗർലഭ്യം കാരണം അതിന്റെ വിശദ റിപ്പോർട്ടിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല. ODGIPMS നടത്തിയ ഒരു പഠനം സൂചിപ്പിക്കുന്നത് രക്താതിമർദ്ദ വിരുദ്ധവും കാർഡിയോ പ്രൊട്ടക്റ്റീവ് ഗുണങ്ങളും ഇതിനുണ്ടെന്നാണ്. ഇത് ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്കും വിവിധ ഹൃദയ രോഗങ്ങളുള്ള ഉയർന്ന അപകട സാധ്യതയുള്ളവർക്കും ഗുണം ചെയ്യുന്നു. വിരുദ്ധ ബാഹ്യാവിഷ്കാര ഗുണങ്ങൾ ഉള്ളതിനാൽ ഇതിന്റെ ചായയ്ക്ക് ശരീരവീക്കവും രക്തസമ്മർദ്ദവും 10 പോയിന്റ് വരെ കുറയ്ക്കാൻ കഴിയുമെന്ന് ബോസ്റ്റണിലെ ടെഫ്സ് സർവകലാശാലയിൽ നടത്തിയ ഗവേഷണങ്ങൾ പറയുന്നു. ഈ രീതിയിലുള്ള പുരോഗതി ഉണ്ടാക്കുന്നതിന് ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ ദിവസവും 3 കപ്പ് ചായയെങ്കിലും കഴിക്കേണ്ടതാണ്. കരൾ രോഗങ്ങളെ ചികിത്സിക്കാൻ ഇതിന്റെ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ സഹായിക്കുന്നു. ആന്റി ഓക്സിഡന്റുകൾ നിങ്ങളുടെ ശരീരത്തെ രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ സഹായിക്കുന്നു. കാരണം ഇവ ശരീരകോശങ്ങളിലുള്ള ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന കാൽഷ്യം നമുക്ക് നല്ല ആരോഗ്യമുള്ള പല്ലുകളും മോണകളും നൽകുന്നു. ധാരാളം ഇരുമ്പ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ആരോഗ്യകരമായ ഗർഭധാരണത്തിന് മറ്റാരേക്കാളും ഗർഭിണികൾക്ക് ഇരുമ്പ് ആവശ്യമാണ്. അതുകൊണ്ട് ഗർഭിണികൾക്കും ഇത് നല്ല ഒരു ഔഷധമാണ്. ഇതിന് കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള കഴിവുണ്ടെന്നും ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. LDL കൊളസ്ട്രോളിന്റെ അളവ് ഇത് കുറയ്ക്കുന്നു. പ്രമേഹം നിയന്ത്രിക്കുന്നതിൽ ഇത് ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്ന് പ്രാഥമിക പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. Type 2 പ്രമേഹമുള്ള വ്യക്തികളിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ ഇത് സഹായിച്ചേക്കാം. ആയുർവേദം ഇതിന്റെ ചികിത്സാ ഗുണങ്ങൾക്ക് അംഗീകാരം നൽകുകയും വിവിധ ചികിത്സയ്ക്കായി ഉപയോഗിച്ചു വരികയും ചെയ്യുന്നു. അതിൽ പ്രധാനപ്പെട്ടത് പിത്ത ബാലൻസ് ആണ്. ആയുർവേദം വ്യക്തികളെ വ്യത്യസ്ത ദോഷങ്ങളാക്കി തരംതിരിക്കുന്നു. വാദം, പിത്തം, കഫം എന്നിവയാണവ. ഇത് ശരീരത്തെ തണുപ്പിക്കുന്ന ഒരു ഔഷധമായാണ് ആയുർവേദം കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അധിക പിത്തദോഷത്തെ സന്തുലിതമാക്കുന്നതിന് ഇത് ഗുണം ചെയ്യുന്നു. ചൂട്, വീക്കം, അസിഡിറ്റി എന്നിവയുമായി ബന്ധപ്പെട്ട അവസ്ഥകളെ ശമിപ്പിക്കാൻ ഇത് സഹായിക്കുകയും
വാതകഫദോഷങ്ങളെ ഒരു പരിധിവരെ സന്തുലിതമാക്കുകയും ചെയ്യുന്നു. ദഹന പിന്തുണ, ഹൃദയാരോഗ്യം, ആർത്തവാരോഗ്യം, വൈറ്റമിൻ സി ബൂസ്റ്റ്, ചർമ്മ പരിപോഷണം, ആൻറ്റി ഇൻഫ്ലമേറ്ററി മുതലായ വൈദ്യസവിശേഷതകൾ ആയുർവേദവും ഊന്നി പറയുന്നുണ്ട്. അത് മുൻപ് പറഞ്ഞത് തന്നെ ആയതിനാൽ വീണ്ടും ആവർത്തിക്കുന്നില്ല. മുൻപ് പറഞ്ഞ പഠനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ശരീരത്തെ വിഷമുക്തമാക്കാനുള്ള ഇതിൻ്റെ കഴിവ് ആയുർവേദം എടുത്തു പറയുന്നുണ്ട്. ആയുർവേദം ശരീരത്തിൽ നിന്നുള്ള വിഷവസ്തുക്കൾ നീക്കം ചെയ്യുന്നതിന് നിർജ്ജലീകരണത്തിൻ്റെ പ്രാധാന്യം ഊന്നി പറയുന്നു. ഇതിൻ്റെ ചായയ്ക്ക് വിഷാംശം ഇല്ലാതാക്കാൻ കഴിയുമെന്ന് ആയുർവേദം വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് വിഷവസ്തുക്കളെ പുറന്തള്ളുകയും ശുദ്ധീകരണ പ്രക്രിയയെ സഹായിക്കുകയും ചെയ്യുന്നു. ഔഷധ സസ്യങ്ങളുടെ ഉപയോഗം ആയുർവേദത്തിൽ ആരോഗ്യത്തിനായുള്ള വിശാലമായ സമീപനത്തിൻ്റെ ഭാഗമാണെന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഒരു ആയുർവേദ പ്രതിവിധിയായി നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ഒരു ആയുർവേദ പരിശീലകനുമായി കൂടിയാലോചന നടത്തേണ്ടതാണ്. നിങ്ങളുടെ ശരീരത്തിൻ്റെ സവിശേഷതയും ആരോഗ്യ ആവശ്യകതകളും അടിസ്ഥാനമാക്കി വ്യക്തിഗത നിർദ്ദേശങ്ങൾ നൽകാൻ അവർക്ക് കഴിയും. ഞങ്ങളുടെ പഠനങ്ങൾ ഓരോ വിഷയങ്ങളിലേക്കുമുള്ള നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കലാണ്. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐ വി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങൾ ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.